السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، صلى الله وسلم عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم اغفر لنا ذنبنا كله، دقه وجله، وأوله وآخره، وعلانيته وسره. سهودرنگله سورة شورائل 31 വരെയുള്ള ആയത്തുകളുടെ തഫ്സീറാണ് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയത്. റബ്ബ് സുബ്ഹാനഹു വതആല ഈ സൂറത്തിലൂടെ പറയുന്നു, വമിൻ ആയാതിഹി അൽ ജവാരി ഫിൽ ബഹ്രി കൽ അഅലാം. വമിൻ ആയാതിഹി അൽ ജവാരി ഫിൽ ബഹ്രി കൽ അഅലാം ഇ യശ യുസ്കിനിർ റീഹ فيظللن رواكد على ظهره إن في ذلك لآيات لكل صبار شكور أو يوبقهن بما كسبوا ويعفو عن كثير ويعلم الذين يجادلون في آياتنا ما لهم من محيص. ومن آياته الله عنده آياته قليلا وعنده دشتان دنجلل برتدان الجواري. ജവാരി എന്നത് ജാരിയ എന്ന വാക്കിൻ്റെ എന്ന പദത്തിൻ്റെ ബഹുവചനമാണ്, അഥവാ കപ്പൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ഖുറാനിൽ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഇന്ന ലമ്മ തഗൽ മാഉ ഹമൽനാകും ഫിൽ ജാരിയ. ഇന്ന ലമ്മ തഗൽ മാ, വെള്ളം അതിക്രമിച്ചപ്പോൾ, അഥവാ നൂഹ് അലൈഹിസ്സലാമിൻ്റെ കാലത്തെ തൂഫാൻ ഉണ്ടായപ്പോൾ, ഹമൽനാകും, നാം നിങ്ങളെ വഹിക്കുകയുണ്ടായി, ഫിൽ ജാരിയ, ജാരിയത്തിൽ, അഥവാ കടലിന് വെള്ളത്തിന് മുകളിലൂടെ സഞ്ചരിക്കുന്ന വാഹനം എന്നർത്ഥത്തിലാണ് ജാരിയ എന്ന പദം കപ്പലിന് വന്നത്. അതുപോലെ യുവത്വത്തിലുള്ള സ്ത്രീക്ക് പറയുന്ന വാക്കും കൂടിയാണ് ജാരിയത്ത് എന്ന വാക്ക്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, കാരണം യൗവനം അവളിൽ നിറഞ്ഞൊഴുകുന്നു എന്നർത്ഥത്തിലാണ് ആ പദം പറയപ്പെട്ടിട്ടുള്ളത്. വാക്കുകൾ, പദങ്ങൾ ചില കാര്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടാൻ പല കാരണങ്ങൾ ഉണ്ടാകും, പല ചരിത്രങ്ങൾ അതിന് ഉണ്ടാകും. ഏത് ഭാഷയിലും അങ്ങനെ തന്നെയാണ്. ഒമിൻ ആയാതിഹി, അള്ളാഹുവിന്റെ മഹത്തായ ദൃഷ്ടാന്തങ്ങളിലൊന്നാണ് അൽ ജവാർ. അൽ ജവാരി എന്നാണ് യഥാർത്ഥത്തിൽ ജാരിയത്തിന്റെ ബഹുവചനം. എന്നാൽ അതിൽ അവസാനത്തെ യാ ഒഴിവാക്കി അൽ ജവാർ എന്ന് പ്രയോഗിക്കുക അറബിയിൽ നിലനിൽക്കുന്ന ഒരു പ്രയോഗമാണ്, അങ്ങനെ പ്രയോഗിക്കാം. അൽ ജവാരി എന്നാണ് യഥാർത്ഥത്തിൽ ജാരിയത്ത് എന്ന വാക്കിന്റെ ബഹുവചനം. എന്നാൽ അവസാനത്തെ യാ ഒഴിവാക്കി അൽ ജവാർ എന്ന് പറയുക, അത് അറബി ഭാഷയിൽ അങ്ങനെ പ്രയോഗിക്കാറുണ്ട്. പല പദങ്ങൾ അങ്ങനെ കാണാം, ചില പേരുകൾ അങ്ങനെ കാണാം. സഹാബിയുടെ പേരാണ് ഷദ്ദാദ് ഇബ്നുൽ ഹാദ്, യഥാർത്ഥത്തിൽ അത് അൽഹാദി എന്ന പേരാണ്, സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആൾ എന്നർത്ഥത്തിൽ. അൽഹാദി എന്ന പേര് അവസാനത്തെ യാ ഒഴിവാക്കി എന്തു പറയാറുണ്ട്, അൽഹാദ് എന്ന് മാത്രം പറയാറുണ്ട്. വമിൻ ആയാതിഹി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് അൽ ജവാർ, കപ്പലുകൾ. ഫിൽ ബഹ്രി, കടലിലുള്ള കപ്പലുകൾ. കൽ അഅലാം, ആ കപ്പലുകൾ ഏതുപോലെയാണ്, അലം പോലെയാണ്. അലം എന്നാൽ പർവ്വതത്തിന് അലം എന്ന് പറയും, പർവ്വതത്തിന് പറയുന്ന പദമാണ് അലം. അതുപോലെ ഉയർന്നു നിൽക്കുന്ന ഏത് കാര്യത്തിനും അറബികൾ അലം എന്ന് പ്രയോഗിക്കാറുണ്ട്, ഉയർന്നു നിൽക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ വളരെ പ്രശസ്തനായ ആളെ പറയും എന്ത്, അലം, അയാളൊരു അലമാണ് എന്ന് പറയും. പതാകക്ക് പറയും അലം എന്നത്, പതാക എപ്പോഴും ഉയർന്നിട്ടാണ് ഉണ്ടാവുക. അടയാളം എന്ന അർത്ഥത്തിൽ അലം എന്ന് പറയും, കാരണം അടയാളം എവർക്കും കാണാൻ പറ്റുന്ന രൂപത്തിൽ ഉയരത്തിലായിരിക്കും. അടയാളം ഒരാളും രണ്ടാളും കണ്ടാൽ പോലല്ലോ, എവിടെയാണ്
റോഡിലെ ഒരു വഴിയിലെ സൈൻബോർഡുകൾ സ്ഥാപിക്കുക, ആരും കാണാത്തൊരു മൂലയിലോ താഴെയോ അല്ലല്ലോ, മുകളിലാണ് സ്ഥാപിക്കുക. അതുകൊണ്ട് ഉയർന്നു നിൽക്കുന്ന വസ്തുക്കൾക്ക് അലം എന്ന് അറബിയിൽ പ്രയോഗിക്കാറുണ്ട്. കൊട്ടാരങ്ങൾക്ക്, വലിയ കൊട്ടാരങ്ങൾക്ക് അലം എന്ന് പറയാറുണ്ട്. ഇവിടെ ഉദ്ദേശം പർവ്വതങ്ങളാണ്. പർവ്വതങ്ങൾ കണക്കെ കടലിലുള്ള, അതിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കപ്പലുകൾ അള്ളാഹുവിന്റെ ആയത്തുകളിൽപ്പെട്ടതാണ്. നോക്കുവാൽ, ജവാർ എന്ന വാക്ക് അത് കേവലം കപ്പൽ എന്നല്ല, മറിച്ച് അതിന്റെ സഞ്ചാരത്തെ കൂടെ അത് സൂചിപ്പിക്കുന്നുണ്ട്. അതിന്റെ സഞ്ചാരത്തെ, സഞ്ചരിക്കുന്നതാണ്. സഞ്ചരിക്കുന്ന കപ്പലുകൾ അള്ളാഹുവിന്റെ മഹത്തായ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. മനുഷ്യർ ഇത് നിർമ്മിക്കുക പഠിച്ചത് അവരുടെ പിതാവ് നൂഹ് അലൈഹിസ്സലാമിൽ നിന്നാണ് എന്ന്. നൂഹ് അലൈഹിസ്സലാമിനെ റബ്ബ് സുബ്ഹാനഹു വതആല അത് പഠിപ്പിച്ചു. വസ്നഇൽ ഫുൽക ബിഅയുനിന വവഹീന. നൂഹ് താങ്കൾ കപ്പൽ നിർമ്മിക്കുക ബിഅയുനിന, നമ്മുടെ കൺമുന്നിലായിക്കൊണ്ട്, വവഹീന നമ്മുടെ വഹി അനുസരിച്ചുകൊണ്ട്. പിന്നെ നൂഹ് അലൈഹിസ്സലാമിന്റെ മക്കളായ മനുഷ്യർ, മനുഷ്യ സമുദായം, അവർ യഥാർത്ഥത്തിൽ നൂഹ് അലൈഹിസ്സലാമിന്റെ മക്കളാണ്. ആദം അലൈഹിസ്സലാമിനു ശേഷം, ആദം അലൈഹിസ്സലാമിനു ശേഷം നൂഹ് നബിയുടെ മക്കളാണ് മനുഷ്യകുലം. കാരണം റബ്ബ് സുബ്ഹാനഹു വതആല ആ തൂഫാനു ശേഷം അവശേഷിപ്പിച്ചത് നൂഹ് അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരകളെ മാത്രമാണ്. അതുകൊണ്ട് മനുഷ്യരുടെ രണ്ടാം പിതാവാണ് നൂഹ് അലൈഹിസ്സലാം. ആ പിതാവിൽ നിന്ന് മനുഷ്യർ പഠിച്ചെടുത്ത കാര്യമാണ് കപ്പൽ നിർമ്മിക്കുക എന്നത്. കാലം എത്രയാണെന്ന് ചിന്തിച്ചു നോക്കൂ, എത്ര കാലമായി? ചില്ലറ കാലമല്ല, ആയിരക്കണക്കിന് ആയിരക്കണക്കിന് വർഷങ്ങൾ. കപ്പലിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. എന്തെല്ലാം വാഹനങ്ങൾ അതിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നത്, വന്നിട്ടും അതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല, അത് നഷ്ടപ്പെടുകയില്ല. കാരണം അള്ളാഹുവിന്റെ ആയത്തുകൾ അങ്ങനെയാണ്. റബ്ബ് സുബ്ഹാനഹു വതആല ഒരു കാര്യം ആയത്താണെന്ന് പറഞ്ഞാൽ, ദൃഷ്ടാന്തമാണെന്ന് പറഞ്ഞാൽ അത് ദൃഷ്ടാന്തമാണ്. ഏവർക്കും നോക്കിക്കാണാവുന്ന ദൃഷ്ടാന്തങ്ങൾ, അത് എല്ലാവർക്കും മനസ്സിലാകുന്നതായിരിക്കും. മനസ്സിലായില്ല, അള്ളാഹുവിന്റെ ആയത്തുകൾ അങ്ങനെയാണ്, ഏവർക്കും മനസ്സിലാകുന്നതാണ്. അഫല യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത് വ ഇലൽ സമാഇ കൈഫ റുഫിഅത് വ ഇലൽ അർദി കൈഫ നുസിബത് വ ഇലൽ ജിബാലി കൈഫ നുസിബത് വ ഇലൽ അർദി കൈഫ സുത്തിഹത്. നോക്കൂ, അള്ളാഹു പറയുകയാണ്, ഒട്ടകത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ, അവർ നോക്കുന്നില്ലേ എങ്ങനെയാണത് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്. ഖുർആനിന്റെ ആദ്യത്തെ അഭിസംബോധിതർ, ആദ്യത്തെ അഭിസംബോധിതർ അറബികളാണ്, ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുന്നവരാണ്. അതിന്നും ജനങ്ങൾ ഉപയോഗിക്കുന്ന വാഹനമാണ്, സംശയമില്ല. എന്തെല്ലാം വാഹനങ്ങൾ ഉണ്ടായിട്ടു, അല്ലാത്ത എന്തെല്ലാം ഉപകാരങ്ങൾ അതിൽ ഉണ്ട് എന്നത് മറ്റൊരു കാര്യം. ആകാശത്തിലേക്ക് അവർ നോക്കുന്നില്ലേ എങ്ങനെയാണ് അത് ഉയർത്തപ്പെട്ടത് എന്ന്. പർവ്വതങ്ങളിലേക്ക് അവർ നോക്കുന്നില്ലേ എങ്ങനെയാണ് അത് നാട്ടപ്പെട്ടത് എന്ന്. ഭൂമിയിലേക്ക് അവർ നോക്കുന്നില്ലേ എങ്ങനെയാണത് അള്ളാഹു വിധാനിച്ചിരിക്കുന്നത് എന്ന്. ഇതിന്റെ അത്ഭുതം ഏതൊരാൾക്കും മനസ്സിലാകുന്നതാണ്, അവൻ വലിയ ശാസ്ത്രം പഠിച്ചവനാകട്ടെ അല്ലാത്തവനാകട്ടെ. അതല്ലാതെ ഏതെങ്കിലും ജനങ്ങളിൽ വളരെ ചെറിയൊരു ശതമാനം മാത്രം പഠിച്ച വിജ്ഞാനം, അവർക്ക് മാത്രമാണ് ഖുർആനിലെ ഉപമകൾ മനസ്സിലാകുക എന്നാണോ? അല്ല. ഒരു നാട്ടിൽ ശാസ്ത്രം ആഴത്തിൽ പഠിച്ച എത്ര ആളുകളുണ്ടാവും? വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അവരുടെ നിസ്ബത്ത് പൊതുജനങ്ങളുമായി താരതമ്യം ചെയ്താൽ ശാസ്ത്രം ഒന്ന് ആഴത്തിൽ പഠിച്ച ആളുകൾ വളരെ കുറവായിരിക്കും. ചിലപ്പോൾ ഭൗതിക വിദ്യാഭ്യാസം ഉണ്ടാകും, എങ്കിൽ പോലും ശാസ്ത്ര യാഥാർത്ഥ്യങ്ങൾ അതിൽ ആളുകളുടെ കുറവ് വളരെ കുറവാണ്, ആളുകളുടെ അറിവ് വളരെ കുറവാണ്. ഇങ്ങനെ വളരെ ചെറിയ ശതമാനം ആളുകൾക്ക് മാത്രമുള്ള തെളിവുകളും ദൃഷ്ടാന്തങ്ങളുമാണോ അള്ളാഹുവിന്റെ കിതാബിൽ പറയുക? അല്ല, എല്ലാവർക്കും ദൃഷ്ടാന്തമാണ്, പഠിച്ചവനും പഠിക്കാത്തവർക്കുമൊക്കെ എല്ലാവർക്കും അത് മനസ്സിലാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, അവസാന കാലത്ത് മസീഹ് ദജ്ജാൽ അവൻ പുറപ്പെട്ടു വന്നാൽ അവന്റെ നെറ്റിയിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടാകും കാഫിർ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലെ അക്ഷരങ്ങൾ ഓരോന്ന് പറയാണ്, കാഫ് ഫ റ എന്ന് പറയുക. എന്നാൽ അള്ളാഹു റബ്ബുൽ ആലമീൻ അത് വായിക്കാൻ തൗഫീഖ് ചെയ്യുക ഈമാനുള്ളവർക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയും, അവരിലെ കിതാബിയും ഗൈറു കിതാബിയും അത് വായിക്കും എന്ന് പറഞ്ഞാൽ മുഅ്മിനുകളിലെ അക്ഷരം പഠിച്ചവനും അല്ലാത്തവനും, അക്ഷരം പഠിച്ചവനും നിരക്ഷരനും അത് വായിക്കുമെന്നാണ്. അത് ബസീറത്താണ്, അള്ളാഹു നൽകുന്ന ഉൾക്കാഴ്ചയാണത്, ഈമാനുള്ളവർക്ക് നൽകുന്ന ഉൾക്കാഴ്ച. അതുപോലെ നോക്കൂ, അവന്റെ മുഖത്തുണ്ട് അവൻ പറയുന്നത് ബാത്തിലാണ് എന്നതിന്റെ അടയാളം. ഒറ്റക്കണ്ണനാണ് ആള്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു അഅവർ, അവൻ ഒറ്റക്കണ്ണനാണ്. ഫമാ റബ്ബുക്കും ബിഅഅവർ, നിങ്ങളുടെ റബ്ബ് ഒറ്റക്കണ്ണനല്ല. അള്ളാഹു ഇരു കണ്ണുകളുള്ളവന്, അവന്റെ സിഫത്താണ്, അവന്റെ വിശേഷണമാണത്, ഒരു സൃഷ്ടിയുടേതും പോലെയല്ല. എന്നാൽ മസീഹുൽ ദജ്ജാൽ അവൻ ഒറ്റക്കണ്ണനാണ്, നിങ്ങളുടെ റബ്ബ് ഒറ്റക്കണ്ണനല്ല, അവനാകട്ടെ റബ്ബാണെന്നാണ് വാദിക്കുന്നത്. എന്നിട്ട് നോക്കൂ, അവന്റെ പിന്നാലെ പോകുന്ന ആളുകൾക്ക് കയ്യും കണക്കുമില്ല. ബുദ്ധിയുള്ള ഒരാൾ അവന് ചിന്തിച്ചാൽ പോരെ, ഇവൻ റബ്ബാണെങ്കിൽ ആദ്യം അവന്റെ കണ്ണുനേരെയാക്കണ്ടേ? സ്വന്തം മുഖത്ത് എല്ലാവർക്കും കാണാവുന്ന ന്യൂനതയും കൊണ്ടാണ് അവൻ നടക്കുന്നത്. എന്നിട്ട് അത് നേരെയാക്കിയിട്ട് വേണ്ടേ ബാക്കിയുള്ളവരോട് ഞാൻ റബ്ബാണെന്ന് പറയാൻ? പക്ഷെ അവന്റെ അത്ഭുതങ്ങളിൽ ആളുകൾ വീണു പോവുകയാണ്. കാരണം ഹിദായത്ത് അത് അള്ളാഹു നൽകുന്ന ഫദലാണ്. അത് ബുദ്ധിയും സാമർത്ഥ്യവും ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, തെളിവ് എത്ര വ്യക്തമായിട്ടും കാര്യമില്ല. അത് സ്വീകരിക്കാൻ റബ്ബിന്റെ തൗഫീഖ് വേണം. ഹൃദയത്തിൽ അള്ളാഹു അതിന് തൗഫീഖ് നൽകണം. അതിന് അള്ളാഹു ബസീറത്ത് നൽകണം. വഫഖാൻ ഇല്ലാഹു അയ്യാക്കും. നോക്കൂ, കപ്പലുകൾ അള്ളാഹുവിന്റെ ആയത്തുകളിൽ പെട്ടതാണ്. അതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല. ഖുർആനിൽ പല ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞതുപോലെ, നിങ്ങൾ അള്ളാഹുവിന്റെ ഫദലിൽ നിന്ന്, ഔദാര്യത്തിൽ നിന്ന് തേടുവാൻ അള്ളാഹു കപ്പലുകളെ നിശ്ചയിച്ചിരിക്കുന്നു. ലോകത്തിന്റെ വ്യാപാരം അത് എന്തു മുഖേനയാണ്? കപ്പലിന്റെ സഞ്ചാരം മുഖേനയാണ്. ചരക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കുന്നത് അത് മുഖേനയാണ്. ഒരു നാട്ടിൽ അള്ളാഹു എല്ലാ വിഭവങ്ങളും എല്ലാ വിളകളും അള്ളാഹു ഏർപ്പെടുത്തിയിട്ടില്ല, മറിച്ച് ചില വിളകൾ ചില നാട്ടിൽ മാത്രമാണ്. നമ്മുടെ നാട്ടിൽ സമൃദ്ധമായി വിളയുന്ന വിളകളുണ്ട് ലോകത്ത് തന്നെ എടുത്തു നോക്കിയാൽ. എന്നാൽ നമുക്ക് കിട്ടാത്ത, നമ്മുടെ നാട്ടിൽ മുളക്കാത്ത വിളകളുണ്ട്, വിഭവങ്ങളുണ്ട്, വസ്തുക്കളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ആളുകൾക്കിടയിൽ കച്ചവടം നടക്കുവാൻ, അത് മുഖേന അവരുടെ സാമ്പത്തിക സ്ഥിതി, സാമ്പത്തിക വ്യവസ്ഥിതി, ആ സന്തുലിതത്വം നിലനിർത്തുവാൻ ഇങ്ങനെ ചില സംവിധാനങ്ങൾ ചെയ്തിരിക്കുന്നു. അല്ലെ, ദുനിയാവിൽ ഏതെങ്കിലും ഒരു മൂലയിൽ യുദ്ധമുണ്ടായാൽ ഇങ്ങേ മൂലയ്ക്ക് കഴിയുന്ന ആളുകളുടെ സമ്പദ് വ്യവസ്ഥയെ അത് ബാധിക്കുകയാണ്. ഇതെല്ലാം തമ്മിൽ ബന്ധമുണ്ട്. അള്ളാഹു ഈ രൂപത്തിൽ ഒരു തടസ്സമില്ലാതെ കച്ചവടം നടക്കുവാനും വ്യാപാരം നടക്കുവാനും ഇങ്ങനെ വാഹനങ്ങളെ നിശ്ചയിച്ചത് അവന്റെ ആയത്താണ്, അവന്റെ ദൃഷ്ടാന്തമാണ്, അതവന്റെ അനുഗ്രഹമാണ്. അള്ളാഹുവിന് നന്ദി കാണിക്കേണ്ട അനുഗ്രഹമാണ്. റബ്ബ് സുബ്ഹാനഹു വതആല അത് സംവിധാനിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരാൾക്കും അത് നിലനിർത്താൻ കഴിയില്ല. നോക്കൂ, കപ്പലുകൾ എങ്ങനെയാണ് കടലിൽ നിൽക്കുന്നത് എന്ന്, പർവ്വതങ്ങൾ കണക്കെ, ഭൂമിയിൽ പർവ്വതങ്ങൾ കണക്കെ, കൊട്ടാരങ്ങൾ എങ്ങനെ നിൽക്കുന്നു, അതുപോലെ കപ്പലുകളെ കടലുകളിൽ നമുക്ക് കാണാം. അലമിന് പർവ്വതമെന്നർത്ഥമുണ്ടെന്ന് ഞാൻ പറഞ്ഞു, കൊട്ടാരമെന്ന് അറബികൾ അതിന് പ്രയോഗിക്കാറുണ്ട്. രണ്ടും കപ്പലുകളിൽ നമുക്ക് കാണാം, കൊട്ടാരങ്ങൾ പോലെ പർവ്വതങ്ങൾ കണക്കെയുള്ള കപ്പലുകൾ. അതിന്റെ പ്രസക്തി നഷ്ടപ്പെടാതെ നിലനിൽക്കുന്നു, ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാൻ. നോക്കൂ, അള്ളാഹു പറയുന്നത് അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ അവൻ ചലിക്കാതെ നിശ്ചലമാക്കുമായിരുന്നു, ചലിക്കാത്ത നിശ്ചലമായ അവസ്ഥയിലാക്കുമായിരുന്നു അർരീഹ കാറ്റിനെ. ഫയദ്ലൽന, അപ്പോൾ എന്തായിത്തീരും? അപ്പോൾ ആയിത്തീരുന്നതാണ്, ആ കപ്പലുകളായിത്തീരുന്നതാണ് റവാഖിദ്. റവാഖിദ് എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുന്ന, നീങ്ങാത്ത, നിശ്ചലമായിരിക്കുന്ന അവസ്ഥയിൽ ആകും. അലാ ബഹരി, അതിന്റെ പുറത്ത്, അഥവാ കടലിന്റെ പുറത്ത്. പഴയ കാലത്ത് കപ്പലുകൾ പായ്ക്കപ്പലുകളാണ് എന്ന് പറഞ്ഞാൽ കാറ്റിനനുസരിച്ചാണ് അത് സഞ്ചരിക്കുക. കാറ്റടിച്ചാൽ അത് പോകും, കാറ്റിൽ നിന്നാൽ അത് പോവുകയില്ല. എന്നാൽ നോക്കൂ, ആധുനിക കാലത്ത് അതിന്റെ മറ്റുള്ള യന്ത്രങ്ങളും മറ്റും ഉപയോഗിച്ച് അത് ചലിക്കുന്നു. അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ ദുനിയാവിൽ നിശ്ചയിച്ചിട്ടുള്ള സംവിധാനങ്ങളും, ഇവിടുത്തെ ഈ ഭൂമിയിൽ അള്ളാഹു നിശ്ചയിച്ച പ്രാപഞ്ചിക നിയമങ്ങളും അതനുസരിച്ചാണ് മനുഷ്യർ അത് സംവിധാനിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരിക്കലും അവർക്കത് നിർമ്മിക്കാൻ സാധ്യമല്ല. ഇവിടെ അള്ളാഹു നിശ്ചയിച്ച ചില നിയമങ്ങളുണ്ട്. ഒരു കല്ലെടുത്ത് മുകളിലേക്ക് എറിഞ്ഞാൽ അത് താഴേക്ക് വരും എന്ന് അള്ളാഹു നിശ്ചയിച്ച നിയമമാണ്. വാഹനത്തിൽ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്നത് നിർത്താൻ ബ്രേക്കിലേക്ക് ചവിട്ടിയാൽ ഒന്ന് നമ്മൾ മുകളിലെ ഒന്ന് മുന്നിലേക്ക് പോകുമെന്ന് അള്ളാഹു നിശ്ചയിച്ച നിയമമാണ്. അതിന്റെയൊക്കെ പിന്നിലെ കാരണങ്ങൾ പഠിച്ചിട്ടുള്ള, വിവരമുള്ള, ആ വിഷയത്തിൽ വിവരമുള്ള ആളുകൾ പറയുന്നത് കാണാം.
അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച നിയമങ്ങളിലെ കൃത്യത. അതൊന്ന് ഒരൽപ്പം അങ്ങോട്ടായിരുന്നുവെങ്കിൽ, ഒരൽപ്പം അങ്ങോട്ടായിരുന്നുവെങ്കിൽ ഒരു ചെറിയ കല്ല് പോലും നമ്മുടെ കൈകൊണ്ടെടുത്തു ഉയർത്താൻ നമുക്ക് സാധ്യമല്ല. ഒന്നത് അങ്ങോട്ടായിരുന്നുവെങ്കിൽ, അള്ളാഹു നിശ്ചയിച്ച ഒരു നിയമം ഒരൽപ്പം അപ്പുറത്തായിരുന്നെങ്കിൽ ഒരു കല്ല് പോലും നമുക്ക് എടുത്തു വെക്കാൻ സാധിക്കും, നമ്മുടെ വിരൽ പോലും ചലിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. എന്നാൽ അതെങ്ങാനും ഒരൽപ്പം ഇങ്ങോട്ടായിരുന്നുവെങ്കിൽ, അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ നിശ്ചയിച്ച ഒരു നിയമം ഒരൽപ്പം ഇങ്ങോട്ടായിരുന്നുവെങ്കിൽ, ഒരു ചെറിയ കാറ്റടിച്ചാൽ വലിയ വൻമലകൾ, വലിയ പാറക്കല്ലുകൾ പോലും പഞ്ഞിക്കെട്ടുപോലെ പാറി നടന്നേനെ, അത് നമ്മുടെ മുകളിൽ പതിച്ചേനെ. മനസ്സിലത് ഭാരമുണ്ടാവും, പക്ഷേ ഭാരമുള്ളതുകൊണ്ട് എപ്പോഴും ആ ഭാരം നീങ്ങാൻ തടസ്സമാകണമെന്നുണ്ടോ? ഇല്ലല്ലോ. നമുക്കെല്ലാവർക്കും അറിയാം വെള്ളത്തിനുള്ളിൽ ഭാരമുള്ള വസ്തു സുഖമായി എടുത്തു പോക്കാൻ സാധിക്കും, പുറത്തെത്തിയാലോ സാധിക്കില്ല. എന്നതുപോലെ അള്ളാഹു റബ്ബുൽ ആലമീൻ നിശ്ചയിച്ച, ഈ പ്രപഞ്ചത്തിൽ നിശ്ചയിച്ച നിയമങ്ങളുണ്ട്, അതനുസരിച്ച് മാത്രമാണ് ഏത് യന്ത്രവും പ്രവർത്തിക്കുന്നത്. അള്ളാഹു അത് നിശ്ചയിച്ചതുകൊണ്ട്, അള്ളാഹു അത് നിശ്ചലമാക്കാൻ തീരുമാനിച്ചാൽ അത് നിശ്ചലമാണ്. പഴയകാലത്തത് കാറ്റാണെങ്കിൽ ഈ കാലത്തും കാറ്റിനും വായുവിനും അതിന്റെ സഞ്ചാരത്തിനും അതിന്റെ ഊർജ്ജത്തിനും എല്ലാം അതിൽ പങ്കുണ്ട്. ഇതനുസരിച്ച് മാത്രമാണ് മനുഷ്യർ യന്ത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? നോക്കൂ നിങ്ങൾ, ഈ അള്ളാഹു ഉദ്ദേശിച്ചാൽ അവൻ കാറ്റിനടക്കി നിർത്തും, ഫയബ്ലന്ന, അപ്പോൾ കപ്പലുകളായിത്തീരും, റവാഖിദ്, നിശ്ചലമായിത്തീരും, അല ബഹരിഹി, കടലിന്റെ മുകളിൽ പോവുകയില്ല, മുന്നോട്ട് നീങ്ങുകയില്ല. ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ലികുല്ലി സബ്ബാരിൻ ശക്കൂർ. ഇന്ന ഫീ ദാലിക, തീർച്ചയായും അതിലുണ്ട് ലആയാത്ത്, ദൃഷ്ടാന്തങ്ങളുണ്ട്, പല ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിന്റെ കഴിവിന്, അവനുണ്ട് എന്നതിൽ, അവൻ മാത്രമാണ് ആരാധനക്കർഹൻ എന്നതിൽ, അവന്റെ അനുഗ്രഹങ്ങൾക്ക്, അവൻ മരിച്ചവരെ ജീവിപ്പിക്കും എന്നതിന് എല്ലാം തെളിവുകളുണ്ട്. ആർക്കാണ് ആ തെളിവുകൾ പ്രയോജനപ്പെടുക? അത് ആരാണെന്ന് മനസ്സിലാക്കുക. ലികുല്ലി സബ്ബാരിൻ ശക്കൂർ, ലികുല്ലി സബ്ബാർ, സാബിർ എന്ന പദത്തിന്റെ ഫആൽ വസനാണ് സബ്ബാർ എന്ന വാക്ക്. എന്ന് പറഞ്ഞാൽ അത് നന്നായി ധാരാളമായി ക്ഷമിക്കുന്നവർ, ഷക്കൂർ, ധാരാളമായി നന്ദി കാണിക്കുന്നവർ, അവരാണ് അള്ളാഹുവിന്റെ ആയത്തുകൾ കൊണ്ട് അതിന്റെ പ്രയോജനം, ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുക അവരാണ്. അഥവാ പ്രയാസമുണ്ടായാൽ സബർ കൈക്കൊള്ളുന്നവർ, സന്തോഷമുണ്ടായാൽ അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നവർ, അവരാണ് അള്ളാഹുവിന്റെ ആയത്തുകളിൽ നിന്ന് പാഠം പഠിക്കുക. സബറും ശുക്രുമാണ് മുഅ്മിനിന്റെ അടയാളം. മൂന്ന് കാര്യങ്ങൾ അനുവാനു സഅദത്താണ്, അഥവാ സഅദത്തിന്റെ, സൗഭാഗ്യത്തിന്റെ അടയാളങ്ങളാണ്. അതാണ് സൗഭാഗ്യത്തിന്റെ വഴികൾ. ഒന്ന്, നിനക്ക് സന്തോഷമുള്ള കാര്യമുണ്ടായാൽ അള്ളാഹുവിന് ശുക്ർ ചെയ്യുക. നിനക്ക് പ്രയാസകരമായ കാര്യമുണ്ടായാൽ ക്ഷമിക്കുക. തെറ്റുകൾ സംഭവിച്ചാൽ പാപമോചനം തേടുക, തിരുത്തുക. ഇതാണ് അൻവാനു സഅദ, സൗഭാഗ്യത്തിന്റെ വഴികൾ ഇതാണ്. അള്ളാഹു പറയുന്നു, ഔ, അല്ലെങ്കിൽ, ഒന്നുകിൽ അള്ളാഹു കപ്പലുകളെ ചലിക്കാത്തതാക്കി നിർത്തും, അല്ലെങ്കിൽ യൂബിഖുന്ന, അവയെ അള്ളാഹു നശിപ്പിച്ചു കളയും, ബിമാ കസബു, അവർ പ്രവർത്തിച്ചത് കാരണത്താൽ, ജനങ്ങളുടെ ചെയ്തി കാരണത്താൽ, വയഅഫു, എന്നാൽ അള്ളാഹു മാപ്പാക്കുന്നു, അൻ കസീർ, ഒരുപാട് അള്ളാഹു മാപ്പാക്കുന്നു, അള്ളാഹു വിട്ടുകൊടുക്കുന്നു. നോക്കൂ നിങ്ങൾ എന്താണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം. മുഫസ്സിറുകൾ പറഞ്ഞത് കാണാം, കാറ്റ് അള്ളാഹു അത് അയക്കാതിരുന്നാൽ കപ്പൽ നിശ്ചലമായി, അതേ കാറ്റ് അള്ളാഹു ശക്തമായി അയച്ചാൽ അത് തകർന്ന് നശിച്ചു പോകും. ഒരേ കാര്യം തന്നെയാണ് മഴ പോലെ, അത് അള്ളാഹു കൃത്യമായ അളവിൽ അള്ളാഹു ഈ ഭൂമിയിൽ നിശ്ചയിക്കുന്നു. അത് നോക്ക്, കുറഞ്ഞുപോയാൽ ആകെ പ്രയാസത്തിലായി, ആളുകളുടെ ജീവിതം തന്നെ മുന്നോട്ടു പോകാത്ത അവസ്ഥയിലെത്തും. എന്നാൽ അത് കൂടുതലായാലോ, ജനങ്ങൾ ഒന്നാകെ നശിച്ചുപോകും. ഇതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല കാറ്റിനെ നിശ്ചലമാക്കിയാൽ അവിടെ നിൽക്കും കപ്പലുകൾ. അതിനെ തന്നെ അള്ളാഹു കൊടുങ്കാറ്റാക്കി മാറ്റിയാൽ അത് കപ്പലുകൾ പൊട്ടിത്തകരുന്നു, മുങ്ങി നശിക്കുന്നു. ഏത് കപ്പലിനാണ് അള്ളാഹു അയച്ച ഖാസിഫായ റീഹിന് മുന്നിൽ, അഥവാ നശിപ്പിച്ചു കളയുന്ന കാറ്റുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുക? ഒന്നിനും പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾക്കൊന്നും അവനെ രക്ഷപ്പെടുത്താൻ സാധ്യമല്ല. അത് എത്രയോ അനുഭവങ്ങൾ അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. ഓരോ ഇടവേളകളായി ആയിക്കൊണ്ട്, ഓരോ ഇടവേളകളിൽ മനുഷ്യന്റെ അഹങ്കാരം അവന്റെ താൻ പോരിമയും ഇല്ലാതാക്കുന്ന, മനുഷ്യന്റെ ദൌർബല്യം ബോധ്യപ്പെടുത്തുന്ന,
ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു വെളിപ്പെടുത്താറുണ്ട്. റബ്ബ് സുബ്ഹാനഹു തആല പറഞ്ഞതുപോലെ അള്ളാഹു ഒരു കൂട്ടരെ നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ ഒരാൾക്കും അവരെ രക്ഷിക്കാൻ സാധ്യമല്ല. ഫിറഔനെയും കൂട്ടരെയും കുറിച്ച് പറഞ്ഞല്ലേ, ഫമ ബഖത അലൈഹിമുസ് സമാഉ വൽ അർദ്, ആകാശമോ ഭൂമിയോ അവർക്ക് വേണ്ടി കരയാനുണ്ടായില്ല, ആരും അവരെ സംരക്ഷിക്കാനുണ്ടായില്ല. ഇവിടെ നോക്കൂ, ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് അവൻ ഉദ്ദേശിച്ചുവെങ്കിൽ അവരുടെ പാപം കാരണത്താൽ കപ്പലുകൾ മുക്കി നശിപ്പിച്ചാണ്. മുഫസ്സിറുകൾ പറഞ്ഞത് കാണാം, ജനങ്ങളുടെ പാപങ്ങൾക്കെല്ലാം, എല്ലാ തിന്മകൾക്കും അള്ളാഹു അവരെ ഈ ദുനിയാവിൽ പിടികൂടാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഒരു മനുഷ്യന് കപ്പലിലൂടെ സഞ്ചരിക്കാൻ സാധിക്കില്ല, അള്ളാഹു മുക്കി നശിപ്പിക്കും. അള്ളാഹുവിന്റെ ഫദ്ലു കൊണ്ട്, അവന്റെ വിട്ടുവീഴ്ച കൊണ്ടാണ് ആളുകൾ സഞ്ചരിക്കുന്നത്. വയഅഫു അൻ കസീർ, അതാണ് റബ്ബ് പറയുന്നത്, അവൻ ധാരാളമായി വിട്ടുതരുന്നു. അവൻ അഫുവാണ്, അവനേറെ വിട്ടുതരുന്നവനാണ്, മാപ്പാക്കുന്നവനാണ്. ജനങ്ങളുടെ തിന്മകൾക്കെല്ലാം ഉടനടി അള്ളാഹു അവരെ ശിക്ഷിച്ചിരുന്നുവെങ്കിൽ ഭൂമി പുറത്തൊരു ജന്തുവും ബാക്കി ഉണ്ടാകുമായിരുന്നില്ല. അല്ലാഹുൽ മുസ്തആൻ. വയഅലമ അല്ലദീന യുജാദിലൂന ഫീ ആയാതിന മാ ലഹും മിൻ മഹീസ്, അള്ളാഹു പറയുന്നു, വയഅലമ അറിയാൻ വേണ്ടിയും കൂടിയാണ്. അല്ലദീന യുജാദിലൂന ഫീ ആയാതിന, ആരാണ് അറിയേണ്ടത്? അല്ലദീന യുജാദിലൂന, ആരാണോ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്, ഫീ ആയാതിന, നമ്മുടെ ആയത്തുകളെ കുറിച്ച്, നമ്മുടെ ആയത്തുകളിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്നവർ ആരാണ്, അവരറിയാൻ, എന്താണ് അവരറിയേണ്ടത്? മാലഹും, അവർക്കില്ല, മിൻ മഹീസ്, ഒരു രക്ഷപ്പെട്ടോടാനുള്ള സങ്കേതവും ഒരു രക്ഷപ്പെട്ടോടാനുള്ള വഴിയും അവർക്കില്ല. അള്ളാഹുവിന്റെ കുദറത്തിന് കീഴൊതുങ്ങിയവരാണ് അവരെല്ലാം എന്നവർ അറിയാൻ വേണ്ടി. നോക്കൂ, റബ്ബിന്റെ ആയത്തുകളെ കുറിച്ച് തർക്കിക്കുക എന്നത് പാടില്ലാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ദല്ല ഖൗമുൻ ബഅദ ഹുദൻ കാനു അലൈഹി ഇല്ലാ ഊതുൽ ജദൽ. ഒരു ഖൗമും, ഹിദായത്തിലായിരുന്ന, സന്മാർഗത്തിലായിരുന്ന ഒരു ഖൗമും, ഒരു ജനതയും വഴിതെറ്റിയിട്ടില്ല. ഇല്ലാ ഊതുൽ ജദൽ, തർക്കം കിട്ടിയിട്ടല്ലാതെ. തർക്കമാണ് അവരെ നശിപ്പിച്ചത്, അനാവശ്യമായ തർക്കങ്ങൾ, അത് പാടില്ലാത്തതാണ്. പല തർക്കങ്ങളും അതിന്റെ ഉള്ളിലേക്ക് കടന്നാൽ ഉള്ളി തൊളിച്ചതുപോലെ ഉണ്ടാവും, അവസാനം ഒന്നും കാണുകയില്ല. ഈ രണ്ടുപേർ തർക്കിച്ചത് അവസാനം ഒരു വ്യർത്ഥമായ കാര്യത്തിനായിരിക്കും. അങ്ങനെയുള്ള കാര്യത്തിന് തർക്കിക്കുക എന്നത് പാടില്ലാത്തതാണ്. മനസ്സിലായില്ലേ? നീ തൗഹീദിനു വേണ്ടി സംസാരിക്കുക, സുന്നത്തിനു വേണ്ടി സംസാരിക്കുക, ശിർക്കിനെതിരെ സംസാരിക്കുക, ബിദഅത്തിനെതിരെ സംസാരിക്കുക, അതല്ലാത്ത വിഷയങ്ങളിൽ തർക്കത്തിൽ ഏർപ്പെടുമ്പോൾ ഏറെ ശ്രദ്ധിക്കുക. ചിലപ്പോൾ യാതൊരു പ്രയോജനവും അതുകൊണ്ട് ഉണ്ടാവുകയില്ല. നിന്നോട് സംസാരിക്കുന്നവൻ വെറും ഒരു തർക്കികനായിരിക്കും, എന്തുകൊണ്ട് കൊടുത്താലും പ്രയോജനം ചെയ്യാത്തവൻ. അങ്ങനെയുള്ളവർക്ക് ഹഖ് എത്തിച്ചു കൊടുത്തു കളഞ്ഞാൽ പിന്നെ തിരിഞ്ഞു കളഞ്ഞേക്കുക, വെറും തർക്കികനാണെന്ന് മനസ്സിലായാൽ. അല്ലെങ്കിൽ നീ നിന്റെ കാര്യം പറയുക, നിന്റെ കാര്യം പറയുക, നന്മ എത്തിച്ചു കൊടുക്കുക, അനാവശ്യമായ ചോദ്യങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുക. ഇബ്രാഹിം അലൈഹിസ്സലാം, നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം അലൈഹിസ്സലാം ആ ധിക്കാരിയായ ഭരണാധികാരിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, അവന്റെ ബാത്തിലായ തെളിവുകളെയല്ല ഇബ്രാഹിം അലൈഹിസ്സലാം അതിനെയല്ല തിരിഞ്ഞു നോക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാം പറയുകയാണ്, റബ്ബി അല്ലദീ യുഹ്യീ വയുമീറ്റ്, എന്റെ റബ്ബ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. ഖാല അന യുഹ്യീ വയുമീറ്റ്, ഞാൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്തു. രണ്ടുപേരെ കൊണ്ടുവന്ന്, ഒരുവനെ കൊലപ്പെടുത്തി, ഒരാളെ വെറുതെ വിട്ടു. ഇബ്രാഹിം അലൈഹിസ്സലാം പറയുകയാണ്, ഫഇന്ന അല്ലാഹ യഅതി ബിശംസി മിനൽ മശ്രിഖ് ഫഅതി ബിഹാ മിനൽ മഗ്രിബ്, എന്റെ റബ്ബ് സൂര്യനെ കിഴക്കിൽ നിന്ന് ഉദിപ്പിക്കുന്നു, നീ പടിഞ്ഞാറ് ഉദിപ്പിക്കുക. അവന്റെ ഞൊണ്ടിന്യായം അതിലേക്ക് തിരിഞ്ഞിട്ടാൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മറുപടി, മറിച്ച് പറയാനുള്ള തെളിവ് സ്ഥാപിക്കുകയാണ്, പറയാനുള്ള തെളിവ് സ്ഥാപിക്കുകയാണ്. ഇങ്ങനെയാണ് പണ്ഡിതന്മാരുടെ മുനാഅള എന്ന് പറയുന്നത്, അവരുടെ വാദപ്രതിവാദം എന്ന് പറയുന്നത്. അനാവശ്യത്തിലേക്ക് പോവുക അല്ല അവരുടെ രീതി. അലിമാം നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ, ആധുനിക കാലത്ത് ജീവിച്ച മഹാനായ പണ്ഡിതന്മാരിലൊരാളാണ്. അദ്ദേഹം ഗൈബ് അറിയുമെന്ന് വാദിക്കുന്ന ഒരുവനുമായി നടന്ന സംവാദം വളരെ പ്രസിദ്ധമാണ്. ഒരാൾ പറഞ്ഞു, ഞാൻ ഗൈബ് അറിയും, എനിക്ക് ഗൈബ് അറിയാം, മറഞ്ഞ കാര്യം അറിയുന്ന ആളാണ് ഞാൻ. അദ്ദേഹം ഇമാം അൽബാനിയുമായി സംവാദത്തിന് വന്നിരിക്കാം. അൽബാനി പറഞ്ഞു, ശരി, തർക്കമൊക്കെ ശരി, സംവാദമൊക്കെ ശരി, പക്ഷെ എനിക്കൊരു കണ്ടീഷനുണ്ട്, ഒരു നിബന്ധനയുണ്ട്, അത് പാലിച്ചാൽ മാത്രമേ സംവാദം മുന്നോട്ട് പോകൂ. ആള് ചോദിച്ചു, എന്താണ്? നീ ഗൈബ് അറിയുന്ന ആളല്ലേ, ഇതിനാണ് എന്താണെന്ന് ചോദിക്കുന്നത്? അല്ല, മുനാദറ സംവാദം അതോടെ
അവസാനിച്ചു. അതിനപ്പുറത്ത് പിന്നെ സംസാരമില്ല. അതുകൊണ്ട് എപ്പോഴും വാക്ചാതുര്യം ഒച്ചപ്പാടും ആണ് വിജയം എന്ന് വിചാരിക്കുന്ന വിവരമില്ലാത്ത ആളുകളുണ്ടാവും. അവരെ തൃപ്തിപ്പെടുത്താൻ ഇതുപോലുള്ള താർക്കികന്മാരുമായി നമുക്ക് തർക്കിക്കുക സാധ്യമല്ല. മമാലിക് ബിൻ അനസ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സംഭവം നമ്മുടെ ഈ മജ്ലിസിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അരികിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, എന്ത് മുനാദറുഖ്, നിങ്ങളുമായി എനിക്ക് സംവാദത്തിൽ ഏർപ്പെടാനുണ്ട്, വാദപ്രതിവാദം നടത്താനുണ്ട്. ഇമാം മാലിക് റഹിമഹുള്ള പറഞ്ഞു, ഞാൻ ജയിച്ചാലോ എന്നിട്ട്? അയാൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ പിൻപറ്റും. ഇമാം മാലിക് ചോദിച്ചു, നീ ജയിച്ചാലോ, നിങ്ങൾ എന്നെ പിൻപറ്റണം. ഇമാം മാലിക് ചോദിച്ചു, മൂന്നാമതൊരുത്തം മതി, നമ്മളെ രണ്ടാളും തോൽപ്പിച്ചാലോ, നമ്മൾ അയാളെ പിൻപറ്റണം. ഇമാം മാലിക് റഹിമഹുള്ള അയാളോട് ചോദിച്ച പ്രസിദ്ധമായ ഒരു ചോദ്യമുണ്ട്, ഏതൊരാൾ ഏതൊരുവൻ വന്നാലും അജ്ദലു മിൻ റജുൽ, ഒരുത്തനേക്കാൾ കൂടുതൽ തർക്കിക്കാൻ ന്യായം പറയാൻ കഴിവുള്ള ഓരോരുത്തൻ വരുമ്പോഴും, വലിയ നാവുള്ള ഏതൊരു ഓരോരുത്തൻ വരുമ്പോഴും അവനുവേണ്ടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിൽ നിന്ന് ജിബ്രീൽ കൊണ്ടുവന്ന ഈ വഹീനെ, ഈ ദീനിനെ നാം ഉപേക്ഷിക്കുകയാണോ വേണ്ടത് ഓരോ തർക്കിങ്ങും വരുമ്പോൾ? അല്ല. കാരണം സംവാദം തർക്കം എന്ന് പറയുന്നത് പലപ്പോഴും വാക്ചാതുര്യാണ് അവിടെ വിജയിക്കുക. ഒരു മുന്നിൽ പെട്ടെന്ന് അതുവരെ പറയാത്തൊരു ബാത്തിലായ വാദം ചിലപ്പോൾ പറയും, അതുവരെ ദുനിയാവിൽ ഒരുത്തം പറഞ്ഞിട്ടുണ്ടാവില്ല. നമ്മൾ കേട്ടിട്ടില്ല, വസ്അൽ മൻ അർസൽന ഖബ്ലിക്കമ റസൂലിന എന്ന് ഓതിയ മുസ്ലിയാരെ കുറിച്ച്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടാൻ ദുനിയാവിൽ അയാൾക്ക് മുമ്പ് ആ ആയത്തൊരു മനുഷ്യൻ ഓതിയതായി ചരിത്രമില്ല. പെട്ടെന്നൊരാഴത്തങ്ങ് ഓതുക, നോക്കൂ നിങ്ങൾ. അതിനുശേഷം സംസാരിക്കാം, എന്നാൽ ആ ആയത്തിന്റെ തഫ്സീർ എടുത്ത് നമുക്ക് പോകാം അല്ലേ? പെട്ടെന്ന് ഇത് പറഞ്ഞാലോ മറുപടി പറയാൻ സാധിക്കും, പക്ഷെ ചിലപ്പോൾ അത് പൂർണ്ണമായി ആ വാദത്തെ തകർക്കുന്ന മറുപടി ആയിക്കൊള്ളണമെന്നില്ല. കേട്ടിരിക്കുന്ന സാധാരണക്കാരൻ എന്ത് വിചാരിക്കും? ഹണ്ടോ അയാൾ പറഞ്ഞത് ശരിയാണെന്ന് വിചാരിക്കും. കാരണം അത് ആ സംസാരം എന്ന് പറയുന്നത് പൊതുവെ ഇബ്നുൽ അഹ്ല എന്നാണ് അതിന് പറയുക. ആ നിമിഷത്തിന്റെ പുത്രനാണത്, അപ്പോൾ വരുന്നതാണത്. അപ്പോൾ അത്രേ ആലോചിക്കാൻ സമയമുണ്ടാവുകയുള്ളൂ. ഒച്ചപ്പാടും വിളിയും ഉണ്ടാക്കിയ ആളുകൾ വിജയിച്ചു എന്നാണ് സാധാരണക്കാർ വിചാരിക്കുക. എത്ര എത്ര അങ്ങനെയുള്ള സംവാദങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്, നടക്കൂല മൗലവി, കാണിച്ചു തരാം മൗലവി എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കും. ആളുകളോട് പറയും, പ്രശ്നമുണ്ടാക്കരുത്, പ്രശ്നമുണ്ടാക്കരുത്. എന്താണ് പറയുന്നതിന്റെ ഉദ്ദേശം? എന്താണ്? കുഴപ്പമുണ്ടായിക്കോളൂ എന്നാണ്. മുസ്ലിംമാർക്ക് ചില തന്ത്രങ്ങൾ ഉണ്ടത്ര, അതിൽ മുണ്ട് മുറുക്കി ഉടുക്കുക. അവരിൽ നിന്ന് തന്നെ പിന്നെ പുറത്തേക്ക് വന്ന ആളുകൾ പറഞ്ഞ കാര്യങ്ങളാണ്, വെളിപ്പെടുത്തിയ രഹസ്യങ്ങളാണ് ഇതൊക്കെ. എന്താണത്? മൈക്കിന്റെ മുന്നിൽ വന്നിട്ട് മുണ്ട് മുറുക്കിയെടുത്തിട്ട് പറയും, ആരും ബഹളമുണ്ടാക്കരുത്, കുഴപ്പമുണ്ടാക്കരുത്, നടക്കൂല മൗലവി. അപ്പൊ എന്താണ്? അണികൾ മനസ്സിലാക്കുക, കുഴപ്പമുണ്ടാക്കണം, അതിനുള്ള സിഗ്നലാണ് ഈ കൊടുത്തത്. ആളുകൾ സാധാരണക്കാർ വിചാരിക്കും, എന്ത് കണ്ടോ മൗലവി വലിയ കളവ് കാണിച്ചു, ഉസ്താദ് അത് പിടികൂടി ബഹളമായി അവർ തോറ്റോടി. പുറത്ത് നേരത്തെ സംഘടിപ്പിച്ചിട്ടുണ്ടാവും എന്ത്? സംവാദത്തിൽ വിജയിച്ച മുസ്ലിംകൾക്കുള്ള സ്വീകരണം നേരത്തെ സംഘടിപ്പിച്ചതാണ്, ഇതൊക്കെ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. ഈ രൂപത്തിൽ കുതന്ത്രങ്ങളും രാഷ്ട്രീയക്കാരെ പോലും വെല്ലുന്ന തന്ത്രങ്ങളുമൊക്കെ സംവാദങ്ങളിൽ നമുക്ക് കാണാം. അതുകൊണ്ട് അത് എപ്പോഴും എന്തല്ല, അതിൽ ഒച്ചയിട്ടവൻ വിജയിച്ചു എന്ന് അർത്ഥമില്ല. കാരണം അത് അപ്പോഴുള്ളതാണ്. അതേസമയം ഒരുവൻ വന്ന് പറഞ്ഞു, ആ പറഞ്ഞത് എന്താണ്, അതിനെക്കുറിച്ച് പഠിച്ച് വിശദമായി അതിനെ ഖണ്ഡിക്കുന്ന മറുപടികൾ പറഞ്ഞാൽ അതിൽ കൂടുതൽ അതുകൊണ്ട് ഫലമുണ്ടാവും, അതിൽ അതുകൊണ്ട് കൂടുതൽ വ്യക്തത ഉണ്ടാവും ആളുകൾക്ക്. നേർക്കുനേരമുള്ള സംവാദം ചില സന്ദർഭങ്ങളിൽ ഈ രൂപത്തിലായി പോയേക്കും. അതുകൊണ്ട് തന്നെ പഴയകാലം മുതൽ അഹ്ലു സുന്നത്തിന്റെ ഉലമ അവർ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് മുൻകൈ എടുക്കാറില്ല. അവർ അതിന് നിർബന്ധിതരായാലാണ് അതിന് നിൽക്കുക, മനസ്സിലായില്ലേ? നിർബന്ധിതരായി നിന്നില്ലെങ്കിൽ ജനങ്ങളാകെ തെറ്റിദ്ധരിക്കും എന്ന അവസ്ഥ ഉണ്ടായാൽ അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ട് അവരതിന് നിൽക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖവാരിജുകളുടെ അരികിൽ പോയി സംവാദം നടത്തിയതുപോലെ, ഖവാരിജുകളുടെ അരികിൽ വിവരമില്ലാത്ത കുറെ അഹ്ലു സുന്നത്തിൽപ്പെട്ട പഴക്കാത്ത സാധാരണക്കാരെ കൂട്ടിയിട്ടാണ് ഇബ്നു അബ്ബാസ് പോയത്. അല്ല, ഒറ്റക്കാണ് പോയത്, ഒറ്റക്ക് പോയി എന്നിട്ട് സംസാരിച്ചു. അവരിൽ നിന്ന് 2000 ആളുകൾ തൗബ ചെയ്ത് അഹ്ലു സുന്നത്തിലേക്ക് തിരിച്ചു വന്നതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോയി. പോയതാരാ? ഇബ്നു അബ്ബാസ് ആണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമിനു വേണ്ടി പ്രാർത്ഥിച്ച അറിവുള്ള ആളാണ്, ആരെങ്കിലുമല്ല, മനസ്സിലായില്ലേ? ആരെങ്കിലും പോയാൽ ചിലപ്പോൾ എന്ത് സംഭവിച്ചേക്കും? എതിർഫലം ഉണ്ടായേക്കും. ചിലപ്പോൾ എതിർഫലം
ചിലപ്പോൾ നല്ല ഫലമുണ്ടാകാം, സംശയമില്ല. കാരണം ഹക്കിൽ അതിൻ്റെതായ ഒരു നൂറുണ്ട്. അത് ആര് പറഞ്ഞാലും, സാധാരണക്കാരനായ ഒരാൾ പറഞ്ഞ ഹക്കിൽ അതിൻ്റെതായ പവറുണ്ട്, ശക്തിയുണ്ട്, സംശയമില്ല. അള്ളാഹുവിന്റെ സഹായം ഉണ്ടായേക്കും, റബ്ബിന്റെ നിർബന്ധിത സാഹചര്യം ചിലപ്പോൾ ഉണ്ടായേക്കും. പക്ഷേ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും ആളുകൾക്കിടയിലുള്ള ഒരു ചിന്തയാണെന്ത്, ഇതാണ് അവസാന വാക്ക് എന്ന്. എന്തത്? സംവാദം എന്നതാണ് അവസാന വാക്ക്. മുസ്ലിയാക്കന്മാരെ നോക്കിക്കോളൂ, എപ്പോഴും ഇതിനാണ് അവർ വെല്ലുവിളിക്കുക. ഒന്നോ രണ്ടാമത്തേന് പറയും, സംവാദത്തിനുണ്ടോ, സംവാദത്തിനുണ്ടോ? എന്താണ് നിങ്ങൾക്ക് ഒരു സമാധാനത്തോടെ ഒരാൾ വന്ന് വാദങ്ങളെ ഗണ്ണിക്കുന്നതിന് ഇത്ര പേടി? ഇത് ബഹളത്തിന് വളരെ സാധ്യതയുള്ള ഒരു വഴി കൂടിയാണ്. പെട്ടെന്ന് ബഹളം ഉണ്ടാക്കി പിരിയാം, അടിച്ചിട്ട് പിരിയാം, അപ്പോൾ ആളുകൾക്ക് കാര്യം തിരിയുകയില്ല. ബഹളത്തിനടക്ക ആളുകൾ പല ദലാലത്തിലും പോയി പോകും. നോക്കൂ, നിങ്ങൾ ഏത് ബഹളത്തിനിടയിലും ആളുകൾ പല ബദാലത്തിനും പോകുന്നത് നമുക്ക് കാണാം. ഭിന്നിപ്പിനും പിളർപ്പുകൾക്കുമിടയിൽ ആളുകൾ പല വഴിക്കും പോയി പോകുന്നത് നമുക്ക് ഏത് സമയത്തും കാണാം. നസ്അലുല്ലാഹ അലാഫിയ. അള്ളാഹു പറയുന്നു, നോക്കൂ അടുത്ത ആയത്തിൽ, ഫമാ ഊതീതും മിൻ ഷൈഇൻ ഫമതാഉൽ ഹയാത്തി ദുനിയ വമ ഇൻദല്ലാഹി ഖൈറു വഅബ്ഖാ ലില്ലദീന ആമനു وعلى ربهم يتوكلون. ഈ ആയത്ത് മുതൽ അങ്ങോട്ടുള്ള ആയത്തുകൾ വളരെ ശ്രദ്ധിക്കുക. മുഅ്മിനുകളായ അല്ലാഹു പരലോകത്ത് വലിയ പ്രതിഫലം നൽകുന്ന ആളുകളുടെ സ്വഭാവ ഗുണങ്ങളിൽ ചിലതാണ് ഈ ആയത്തുകളിൽ അല്ലാഹു പറയുന്നത്. ഇങ്ങനെ ഖുർആനിൽ ചിലയിടങ്ങളുണ്ട്. സൂറത്തുൽ മുഅ്മിനൂനിലെ തുടക്കത്തിലെ ആയത്തുകൾ പോലെ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫി സലാത്തിഹിം ഖാശിഊൻ എന്ന് തുടങ്ങുന്ന ഭാഗം. സൂറത്തുൽ മഅരിജിലുണ്ട് അതുപോലെയുള്ള ആയത്തുകൾ. സൂറത്തു ആലു ഇമ്രാനിലുണ്ട് മുഅ്മിനുകളുടെ ഒന്നിലധികം സ്വഭാവ ഗുണങ്ങൾ എടുത്തു പറയുന്ന ആയത്തുകൾ. ഫമാ ഊതീതും മിൻ ഷൈഇൻ, അല്ലാഹു പറയുകയാണ്, ഫമാ ഊതീതും, നിങ്ങൾക്ക് കിട്ടിയതെന്തും, മിൻ ഷൈഇൻ, ഏതൊരു കാര്യത്തിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ അതെല്ലാം, ഫമതാഉൽ ഹയാത്തി ദുനിയ, ഫമതാഉ മതാഉൻ അഥവാ വിഭവമാണ്, അനുഭവിച്ച് തീർക്കാനുള്ള തീർന്നു പോകുന്ന വിഭവമാണ്. അൽ ഹയാത്തി ദുനിയ, ദുനിയാവിലെ മറ്റായിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ദുനിയാ കുല്ലുഹ മറ്റാ, ദുനിയാവ് മുഴുവൻ മറ്റാ, തീർന്നു പോകുന്ന വിഭവമാണ്. വഖൈറു മറ്റായി ദുനിയാ അൽ മർഅത്തു സാലിഹ, ദുനിയാവിലെ മറ്റായിൽ ഏറ്റവും നല്ലത് അൽ മർഅത്തു സാലിഹ, സാലിഹച്ചായ ഒരു പെണ്ണാണ്, ഒരുവനെ അവന്റെ ദീനിൽ സഹായിക്കുന്ന ഇണയാണ്. അള്ളാഹു പറയുന്നു, ഫമാ ഊതീതു മിൻ ഷൈഇൻ, നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ടോ, ഫമതാഉൽ ഹയാത്തി ദുനിയാ, അത് ദുനിയാവിലെ വിഭവം മാത്രമാണ്. ദുനിയാവാകട്ടെ, അതിന്റെ പേര് തന്നെ സൂചിപ്പിക്കുന്നത് അതിന്റെ നിന്ദയാണ്. ദുനിയ എന്ന് ദൂന എന്ന് പറഞ്ഞാൽ താഴെയുള്ളത് എന്നാണ്. ദുനിയ എന്ന പേര് തന്നെ സൂചിപ്പിക്കുന്നത് അത് നിലവാരം കുറഞ്ഞതാണ് എന്നതാണ്. മനസ്സിലായില്ല, അതിന്റെ നിലവാരം വളരെ കുറവാണ്. അതിൽ എത്ര സന്തോഷം ഒരാൾക്കുണ്ടായാലും അതിന് പൂർണ്ണത ഉണ്ടാവുകയില്ല, ഒന്നിനും പൂർണ്ണത ഉണ്ടാവുക. അതുകൊണ്ട് ഇവിടെ പൂർണ്ണത അന്വേഷിച്ചിട്ട് കാര്യമില്ല, അതിവിടെ കിട്ടുകയില്ല, അള്ളാഹു ഇവിടെ അത് വെച്ചിട്ടില്ല. മുഅ്മിനുകൾക്ക് അള്ളാഹു പരലോകം വെച്ചിരിക്കുന്നു. ദുനിയാവിൽ അള്ളാഹു അവർ അനുഭവിപ്പിക്കുന്ന ചില കയ്പുനീരുകൾ യഥാർത്ഥത്തിൽ ആഹ്റം അവർ കൊതിക്കാൻ വേണ്ടിയാണ്. അതിന്റെ പിന്നിലുള്ള ഒരു കാരണം അതാണ്. കാരണം അല്ലെങ്കിൽ ദുനിയാവിൽ നമ്മളൊക്കെ ആപതിച്ചു പോകും, അതിൽ മുങ്ങിപ്പോകും, മതിമറന്നു പോകും. എന്നാൽ അതിന്റെ കയ്പുനീർ ചിലത് അനുഭവിക്കുമ്പോൾ മുഅ്മിൻ അള്ളാഹുവിങ്കലുള്ളത് കൊതിക്കും, റബ്ബ് സുബ്ഹാനഹു വതആലയിലുള്ളത് അവങ്കലുള്ളത് കൊതിക്കുന്നതാണ്. നോക്കൂ നിങ്ങൾ, യൂസുഫ് അലൈഹിസ്സലാം ദുനിയാവിൽ വലിയ സ്ഥാനം ലഭിച്ചു. മിസർ എന്ന മഹാരാജ്യത്തിൽ വലിയ ഒരു സ്ഥാനം തന്നെ യൂസുഫ് അലൈഹിസ്സലാമിന് ലഭിച്ചു. എവിടെയും കയറി ചെല്ലാനുള്ള അധികാരം ലഭിച്ചു. എന്നൊരു യൂസുഫ് അലൈഹിസ്സലാമിന്റെ ദുആ എന്താ? തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, അല്ലാഹുവേ എന്നെ മുസ്ലിമായി മരിപ്പിക്കണം, വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സാലിഹുകളുടെ കൂടെ ചേർത്ത് തരണമേ, അവിടെ ആദരിക്കപ്പെടുക, അവിടെ ഉന്നതമായ സ്ഥാനം ലഭിക്കുക എന്നതാണ് ഏറ്റവും വലുത്. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വനഹർ ഫീ മഖാദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ. ഇന്നൽ മുത്തഖീൻ, അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവർ, തഖ്വയുള്ളവർ, ഫീ ജന്നാതിൻ, അവർ സ്വർഗത്തോപ്പുകളിലാണ്, വനഹർ അവിടെയുള്ള അരുവികളിലാണ്, ഫീ മഖാദി സിദ്ഖിൻ സത്യസന്ധതയുടെ ഇരിപ്പിടങ്ങളിൽ, ഉന്നതമായ സ്ഥാനങ്ങളിൽ, ഇൻദ മലീകിൻ മുഖ്തദിർ, രാജാവായ എല്ലാത്തിനും കഴിവുള്ളവനായ അള്ളാഹുവിന്റെ അരികിൽ ആണ് ഏറ്റവും വലിയ സ്ഥാനം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയപ്പെട്ടത് കാണാൻ, അദ്ദേഹം
ഈ ആയത്ത് പാരായണം ചെയ്തിട്ടാണ് മരണപ്പെട്ടത്. അദ്ദേഹം അവസാന കാലത്ത് അദ്ദേഹത്തെ ചില പിഴച്ച കക്ഷികളുടെ പ്രേരണയാൽ ഭരണാധികാരികൾ ഷാമിലെ തടവറയിലടച്ചു. അതിനു മുമ്പ് ജയിലറകളിൽ അദ്ദേഹത്തിന് എഴുതാനും കിതാബുകൾ രചിക്കാനും ഒക്കെ സൌകര്യമുണ്ടായിരുന്നെന്നാണ്. എന്നാൽ അവസാന കാലത്ത് ഇതൊക്കെ തടഞ്ഞു എന്നാണ്, വല്ലാതെ പ്രയാസത്തിലകപ്പെട്ടു. അപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുള്ള ഖുർആനിലേക്ക് ഒന്നാകെ തിരിഞ്ഞു എന്നാണ്. പാരായണം ചെയ്തുകൊണ്ടേയിരുന്നു, ഖുർആൻ ഓതിക്കൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ പറയണം, 50 തവണ ഞങ്ങൾ ഖത്മ് തീർക്കുകയുണ്ടായി, ഖുർആൻ പൂർത്തിയാക്കുകയുണ്ടായി. ഒടുവിൽ ഈ ആയത്ത് എത്തിയപ്പോഴാണ് അദ്ദേഹം മരണപ്പെട്ടിരുന്നത്. ഇന്നൽ മുത്തഖീന ഫി ജന്നാതിൻ വനഹർ ഫി മഖഅദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർ അവർ സ്വർഗത്തോപ്പുകളിലാണ്, അരുവികളിലാണ്. ഫി മഖഅദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ, മലീകും മുഖ്തദിറുമായ, എല്ലാത്തിന്റെയും ഉടമസ്ഥനും രാജാവും എല്ലാത്തിനും കഴിവുള്ളവനുമായ അള്ളാഹുവിന്റെ അരികിൽ ഉന്നതമായ സ്ഥാനത്ത്. അത് പാരായണം ചെയ്തുകൊണ്ട് അദ്ദേഹം മരണപ്പെട്ടുവെന്നാണ് റഹിമഹുള്ളാഹു തആല. നോക്കൂ, അതാണ് ഏറ്റവും ഉന്നതമായ സ്ഥാനം. ദുനിയാവിൽ എന്ത് ലഭിച്ചാലും അത് നശ്വരമാണ്. വമാ ഇൻദല്ലാഹി ഖൈറുൻ വഅബ്ഖാ, അല്ലാഹു പറയുന്നു, വമാ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ പക്കലുള്ളതാണ് ഖൈറുൻ, നല്ലത്, വഅബ്ഖാ, എന്നും ശേഷിക്കുന്നത്, നിലനിൽക്കുന്നത്. ആർക്കാണത്? നോക്കൂ, ഇനിയാണ് മുഅ്മിനുകളുടെ സ്വഭാവം അല്ലാഹു, ഗുണങ്ങൾ അല്ലാഹു പറയുന്നത്. അല്ലാഹുവിങ്കലുള്ളതാണ് ഖൈർ, ഏറ്റവും നിലനിൽക്കുക. അത് ആർക്കാണ് ലഭിക്കുക? للذين آمنوا وعلى ربهم يتوكلون. للذين آمنوا بشوشيتവർക്കാണ്, وعلى ربهم يتوكلون, അവരവരുടെ റബ്ബിൽ തവക്കുലാക്കുന്നവരാണ്. ആദ്യം അല്ലാഹു പറഞ്ഞത് ഈമാനാണ്, അതാണ് അടിസ്ഥാനം. ഈമാനില്ലേ യാതൊന്നും ഒരുവനും പ്രയോജനപ്പെടുകയില്ല, ഒരു പ്രവർത്തനവും പ്രയോജനപ്പെടുകയില്ല ഈമാനില്ലാതെ. ഈമാനില്ലാതെ അള്ളാഹു വിശ്വസിക്കാൻ പറഞ്ഞതിലെല്ലാം വിശ്വസിക്കുക. അള്ളാഹുവിലുള്ള വിശ്വാസമാണ് അതിൽ ഏറ്റവും പ്രധാനം, പരലോകത്തിലുള്ള വിശ്വാസം. അതുപോലെ ഈമാൻ കാര്യങ്ങളിൽ നാം പഠിച്ച ബാക്കി കാര്യങ്ങളിലുള്ള വിശ്വാസം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിനാൽ വിശ്വസിക്കാൻ നാം പറയപ്പെട്ട എല്ലാ കാര്യങ്ങളിലുമുള്ള വിശ്വാസം, ആ ഈമാൻ നമുക്ക് ഉണ്ടായിരിക്കണം. ഈമാൻ എന്നത് ഖൗലുൻ ബിൽ ലിസാൻ, തസ്ദീഖുൻ ബിൽ ജിനാൻ, വഖൗലും ബിൽ ലിസാൻ, വഅമലുൻ ബിൽ ജവാരിഹ് വൽ അർക്കാൻ. ഈമാൻ എന്നാൽ അത് ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തലും നാവുകൊണ്ട് പറയലും അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കലുമാണ്. മൂന്നും കൂടിയാലാണ് ഈമാൻ ആവുകയുള്ളൂ. ചിലർ പറയുക ഹൃദയത്തിലുള്ള വിശ്വാസമാണ് ഈമാൻ, പ്രവർത്തനം എന്നത് അതിന്റെ പൂർണ്ണതയാണ്. അങ്ങനെയല്ല, മറിച്ച് പ്രവർത്തനം എന്നത് അതിന്റെ അവിഭാജ്യ ഘടകമാണ്. പ്രവർത്തനമില്ലാതെ ഈമാനില്ല, മൂന്നും കൂടിയാലേ ഈമാനാവുകയുള്ളൂ. അതുപോലെ ഈമാനിന്റെ പ്രത്യേകത യസീദു വയങ്കുസ്, അത് കൂടും കുറയും. യസീദു ബിത്താഅ വയങ്കുസു ബിൽ മഅസിയ, സൽപ്രവർത്തനങ്ങൾ കൊണ്ട് കൂടും, ദുഷ്കർമ്മങ്ങൾ കൊണ്ടത് കുറയും. രണ്ടു വ്യക്തികളുടെ ഈമാൻ ഒരുപോലെ ആയിരിക്കുകയില്ല. ഒരു മസ്ജിദിൽ ഒരേ സഫിൽ നിൽക്കുന്ന ആളുകളുടെ എല്ലാം ഈമാൻ ഒരുപോലെ ആയിരിക്കില്ല. ചിലരുടെ ഈമാൻ വളരെ കുറച്ചായിരിക്കും, ചിലരുടെ ഈമാൻ പർവ്വതങ്ങൾ കണക്കെയായിരിക്കും, ചിലരുടെ ഈമാൻ ആകാശമുട്ടയായിരിക്കും. അതുപോലെ ഒരാളുടെ തന്നെ ഈമാനിൽ ചില സന്ദർഭങ്ങളിൽ ഏറ്റക്കുറച്ചിലുണ്ടാകും. ഹബ്ബല റളിയല്ലാഹുവിന്റെ പ്രസിദ്ധമായ ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, ഹബ്ബല റളിയല്ലാഹുവിനു പ്രയാസപ്പെട്ടു വന്നത് നാഫഖ, ഹബ്ബല ഹബ്ബല മുനാഫിഖായി പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ് എന്ത്, നബിയുടെ മജ്ലിസിൽ ഇരിക്കുമ്പോൾ നല്ല ഈമാനികമായ അനുഭവം ഉണ്ടാകും, എന്നാൽ വീട്ടിലേക്ക് പോയാൽ, കുടുംബത്തിന്റെ അരികിൽ ചെന്നാൽ മനസ്സ് മാറുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരേ അവസ്ഥയിലാണ് നിങ്ങൾ എപ്പോഴുമെങ്കിൽ, മലായിക്കത്ത് കിടക്കുന്നിടത്ത് വന്നിട്ട് കൈതരുമായിരുന്നു, മുസാഫഹത്ത് നടത്തുമായിരുന്നു. എന്നാലോ ഹബ്ബല, അതൊരു സമയമാണ്, ഇതൊരു സമയമാണ്, രണ്ടു തമ്മിൽ വ്യത്യാസമുണ്ട്. ഈമാൻ അത് കൂടുന്ന സന്ദർഭങ്ങളുണ്ട്, കുറയുന്ന സന്ദർഭങ്ങളുണ്ട്. സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, അതുകൊണ്ട് ഈമാൻ കൂടുന്നതാണ്. ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ ഈമാൻ അതിനനുസരിച്ച് കുറയുന്നതാണ്. കുഫറിലും ഷിർക്കിലും അകപ്പെട്ടാൽ പറ്റ ഈമാൻ നശിച്ചു പോകുന്നതാണ്, ഈമാൻ ഇല്ലാതായി പോകുന്നതാണ്. നസ്അലുല്ലാഹൽ ആഫിയ. ഈമാനാണ് ഒന്നാമത്തെ അടയാളം. ലില്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അതുപോലെ അവർ അവരുടെ റബ്ബിങ്കൽ തവക്കുല, റബ്ബിൽ തവക്കുലാക്കുന്നവരാണ്. ശ്രേഷ്ഠമായ ഇബാദത്താണ് തവക്കുൽ എന്നത്, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നതാണ് അതിന്റെ ചുരുക്കം. എന്താണ് തവക്കുൽ എന്നത്? ഹൃദയം അള്ളാഹുവിൽ അവലംബിക്കുക,
കാരണങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട്, കാരണങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ഹൃദയം അള്ളാഹുവിൽ അവലംബിക്കുക. വിശപ്പ് അടങ്ങണം, അതിനുള്ള വഴിയാണ്, അതിനുള്ള കാരണമാണ് ഭക്ഷണം കഴിക്കുക എന്നത്. ജോലി പണമുണ്ടാകണം, അതിനുള്ള മാർഗമാണ് ജോലി ചെയ്യുക എന്നത്. ആ വഴി പ്രവർത്തിക്കുക, എന്നാൽ ഹൃദയം അള്ളാഹുവിൽ അവലംബിക്കുക. وما عند الله خير وأبقى للذين آمنوا وعلى ربهم يتوكلون الله عند بكر لدعنا اتموهم نرن الكندم للذين آمنوا وعلى ربهم يتوكلون إيمان سيجري شورك مؤمن قلك وعلى ربهم يتوكلون أبر ربي التوكل أكنا ورك الله التوكل أكنا يعني هذا سرحت معايا عبادة أسباب برورتي شو عندنا ده شيء عندنا അതേസമയം അസ്ബാബുകളിൽ ഹൃദയം അവലംബിക്കാൻ പാടില്ല. ചെയ്യുന്ന നമ്മൾ എടുക്കുന്ന ശരീരം കൊണ്ട് എടുക്കുന്ന പണിയിൽ തവക്കുലാക്കുക, അതിൽ അതുമായി ഹൃദയം ബന്ധിക്കരുത്. മറിച്ച് ഹൃദയം ബന്ധിക്കേണ്ടത് അള്ളാഹുവിലാണ്. ഇവിടെയാണ് തവക്കുലിൽ ആളുകൾക്ക് പാളിച്ച സംഭവിക്കുക. അഥവാ കൈകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തിയിൽ, ചെയ്യുന്ന ജോലിയിലും കച്ചവടത്തിലും ഹൃദയം അവലംബിക്കുക എന്നത് അത് തവക്കുലിൽ സംഭവിക്കുന്ന വീഴ്ചയാണ്. തവക്കുലിൽ സംഭവിക്കുന്ന വീഴ്ചയാണ് അത്, തെറ്റാണ്. അതൊരു പരിധി വിട്ടാൽ അത് ചെറിയ ശിർക്കിന്റെ ഗണത്തിൽ അകപ്പെടും. ചെറിയ ശിർക്കിന്റെ ഗണത്തിൽ അകപ്പെടും അത്, അതിൽ ഹൃദയം അവലംബിച്ചു പോവുക എന്നത്. അതേസമയം അള്ളാഹു അല്ലാത്തവരിൽ തവക്കുലാക്കുക. മരിച്ചു കിടക്കുന്ന കബറാളിയിൽ ഒരുവൻ തവക്കുലാക്കുക. ഞാൻ മൊഹീദ്ദീൻ ശേഖിൽ എന്റെ കാര്യം ഏൽപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറയുന്ന ആളുകളുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരാൾ വർഷങ്ങളായി ആളെക്കുറിച്ച് പറയാറുള്ളത് രാത്രി കടയടച്ചാൽ കടയുടെ താക്കോൽ കൊണ്ടുവെക്കുക തൊട്ടടുത്ത ജാറത്തിലാണ്, അതാണ് കൊണ്ടുവെക്കുക. അയാളിലാണ് ആളെ തവക്കുലാക്കുന്നത്. ഈ രൂപത്തിൽ കബറാളുകളിൽ തവക്കുലാക്കുക എന്നത് ഷിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഷിർക്കാണത്. അള്ളാഹു അല്ലാത്തവരിൽ തവക്കുലാക്കുക എന്നത്, മുഅ്മിനുകൾ അള്ളാഹുൽ മാത്രം തവക്കുലാക്കുന്നവരാണ്. നമ്മുടെ അസ്ബാബുകളിൽ, നമ്മൾ ചെയ്യുന്ന ജോലിയിലും മറ്റുള്ള പ്രവർത്തനങ്ങളിലും അതിൽ ഹൃദയം അവലംബിച്ചു പോവുക എന്നത് തവക്കുലിൽ സംഭവിക്കുന്ന പാളിച്ചയാണ്, വീഴ്ചയാണ്, പാടില്ലാത്തതാണ്. അതൊരു പരിധി വിട്ടാൽ അത് ചെറിയ ശിർക്കിന്റെ ഗണത്തിലേക്ക് പോയി പോകും. അള്ളാഹുവാണ് തരുന്നത് എന്നാണ് അവൻ വിശ്വസിക്കുന്നത്. എന്നാൽ അവന്റെ ഹൃദയം ഒന്ന് ഇതിലേക്ക് ചാഞ്ഞു പോവുകയാണ്, ഇതുകൊണ്ടാണ് എനിക്ക് കിട്ടുന്നത് എന്ന രൂപത്തിൽ പോവുകയാണ്. അത് ചെറിയ ശിർക്കായി മാറും. അതവൻ അതുകൊണ്ട് ഇസ്ലാം ഒന്നും പുറത്തു പോവുകയില്ല. പക്ഷെ വലിയ തെറ്റാണത്. നേരെ മറിച്ച് ഒരാൾ മരിച്ചവരിലോ അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത ആൾ ദൈവങ്ങളിലോ മറ്റാരിലെങ്കിലുമോ തവക്കുലാക്കിയാൽ അവൻ അതിലൂടെ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകും. സല്ലല്ലാഹു അലൈഹി ആഫിയ. അബറാളികളെ വിളിച്ചു തേടുകയും അവരിൽ കാര്യം അവലംബിക്കുകയും ചെയ്യുന്ന ആളുകളുടെ പ്രശ്നം അതാണ് അവർക്ക് സംഭവിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? അവരാണ് തങ്ങളുടെ കാര്യം ഏറ്റെടുത്ത് നടത്തുന്നത് എന്ന് വിശ്വസിക്കുന്നത് ശിർക്കാണ്. അള്ളാഹു പറഞ്ഞു, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. ആരെങ്കിലും അള്ളാഹുൽ തവക്കുലാക്കിയാൽ ഫഹുവ ഹസ്ബു, അവന് അള്ളാഹു മതി എന്നാണ്. യഥാർത്ഥ തവക്കുൽ കൊണ്ട് അള്ളാഹു കാര്യം മുഴുവൻ ശരിയാക്കി തരുമെന്നാണ്, നേരെയാക്കി തരും. നോക്കൂ, മുഅ്മിനുകളുടെ അടുത്ത സ്വഭാവമായി അള്ളാഹു പറയുന്നത്, വല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ വഇദാ മാ ഗദിബൂഹും യഗ്ഫിറൂൻ. വല്ലദീന യജ്തനിബൂൻ, അവർ ഉപേക്ഷിക്കുന്നവരാണ്. അവരാരാണ്? അവർ യജ്തനിബൂൻ. ഇജ്തനബ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു കാര്യം അതൊരു ജാനിബിലാണെങ്കിൽ നമ്മൾ അതിന്റെ അടുത്ത ജാനിബിലാണ് എന്ന്. അതൊരു വശത്താണെങ്കിൽ നമ്മൾ അതിന്റെ വേറൊരു വശത്തായിരിക്കും, അതിൽ നിന്ന് അകന്നു നിൽക്കുക, അതിനെ വെടിയുക, ഉപേക്ഷിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലല്ലേ? വല്ലദീന യജ്തനിബൂൻ, അവർ മാറി നിൽക്കുന്നവരാണ്, ഉപേക്ഷിക്കുന്നവരാണ്, വെടിയുന്നവരാണ്. കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ്. കബായിറൽ ഇസ്മ്, വൻ പാപങ്ങൾ. കബീറത്തിന്റെ ബഹുവചനമാണ് കബായിർ. ഇസ്മ എന്നാൽ പാപങ്ങൾ. വൽ ഫവാഹിഷ്, ഫവാഹിഷ് എന്നാൽ വൃത്തികേടുകൾ, മ്ലേച്ഛതകൾ. രണ്ടും പാപത്തിന് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. എന്നാൽ എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ചില പണ്ഡിതന്മാർ, ഇമാം അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി റഹിമഹുല്ലാ, അദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഇസ്മി എന്നത് പാപങ്ങളാണ്, വൻ പാപങ്ങളാണ്. ഫാഹിഷത്തിന്റെ ജമാണ് ഫവാഹിഷ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊതുവെ മനുഷ്യന്റെ മനസ്സിന് പ്രേരണ തോന്നുന്ന,
അവൻ ഇച്ഛിക്കുന്ന, അവന് താല്പര്യം തോന്നുന്ന മ്ലേച്ഛതകൾ, വൃത്തികേടുകൾ, അതിനാണ് ഫവാഹിഷ് എന്ന് പറയുക. തിന്മകൾ ഈ രണ്ടു രൂപത്തിലുണ്ട്, മനസ്സിലായില്ലേ? ഉദാഹരണത്തിന് വ്യഭിചാരം പോലെയുള്ള തിന്മകൾ. അതുകൊണ്ടാണ് നോക്കൂ, ഇസ്ലാമിൽ എണ്ണം പറഞ്ഞ ശിക്ഷ പറയപ്പെട്ടിട്ടുള്ളത് അത്തരം തിന്മകൾക്കാണ്. അതേസമയം അതല്ലാത്ത തിന്മകളുണ്ട്, വൻപാപങ്ങൾ. ഉദാഹരണത്തിന് മാതാപിതാക്കളെ ദ്രോഹിക്കുക വൻപാപമാണ്. പക്ഷെ പൊതുവെ മനുഷ്യന്റെ മനസ്സിന് അതിനോടൊരു ചായ്വുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇസ്ലാമിൽ തിന്മക്ക് ഇന്ന ശിക്ഷ എന്ന് പൊതുവെ പറയപ്പെട്ടിട്ടുള്ളത് എന്തിനാണ്? മനുഷ്യന് ചിലപ്പോൾ അതിനോടൊരു താല്പര്യം തോന്നിയേക്കും, അത്തരം കാരണത്തിനാൽ. കാരണം ശിക്ഷയുണ്ടെന്ന് കണ്ടാൽ ഈ ശിക്ഷയും തന്റെ ആഗ്രഹവും തമ്മിൽ മനുഷ്യൻ തട്ടിച്ചു നോക്കും, എന്നിട്ട് അവൻ അതിൽ നിന്ന് മാറി നിൽക്കും. അതുകൊണ്ടാണ് നോക്കൂ, വ്യഭിചാരത്തിന് ഇസ്ലാമിൽ ശിക്ഷയുണ്ട്. അവിവാഹിതൻ ഇന്നത്, വിവാഹിതൻ ഇന്നത് എന്ന ശിക്ഷയുണ്ട്. മാതാപിതാക്കളെ ദ്രോഹിക്കുക വൻപാപമാണ്, ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അതേസമയം മാതാപിതാക്കളെ ദ്രോഹിച്ചവന് ഇത്ര അടി ശിക്ഷയെന്നോ കൈവിട്ട് ശിക്ഷയെന്നോ ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. മനസ്സിലായില്ലേ? അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല ഹദ്ദ് നിശ്ചയിച്ച തിന്മകളുണ്ട്, എന്ന ഹദ്ദ് നിശ്ചയിക്കപ്പെട്ടത് മാത്രമേ വൻപാപമാകൂ എന്നുണ്ടോ? ഇല്ല. അതല്ലാത്ത വൻപാപങ്ങളുമുണ്ട്, അതിന് യാതൊരു ശിക്ഷയും ഇസ്ലാമിക ഭരണകൂടം നടപ്പിലാക്കാൻ പാടില്ല എന്നാണോ? അല്ല. ശിക്ഷ രണ്ട് ഇനമുണ്ട്. ഒരു ഇസ്ലാമിക ഭരണകൂടം നടപ്പിലാക്കേണ്ട ശിക്ഷകൾ രണ്ട് ഇനമുണ്ട്. ഒന്ന് ഹദ്ദായി പറയപ്പെട്ട ശിക്ഷകൾ, വ്യഭിചാരിക്ക് ഇന്നതാണ്, കൊലപാതകയ്ക്ക് ഇന്നതാണ്. അത് ആ രൂപത്തിൽ ഗണിതമായി പറയപ്പെട്ടിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് പോകാൻ ഭരണാധികാരിക്ക് അവകാശമില്ല. അതേസമയം അതല്ലാത്ത തിന്മക്ക് ശിക്ഷ കൊടുക്കും പാടില്ല എന്നാണോ? അല്ല. അതിന് തഅസീർ എന്ന് പറയും, അഥവാ ആ ശിക്ഷ ആ തിന്മ ചെയ്തവരെ മര്യാദ പഠിപ്പിക്കുന്ന ശിക്ഷാമുറകൾ എന്താണെന്ന് തീരുമാനമെടുക്കാൻ ആർക്ക് അവകാശമുണ്ട്? ഭരണാധികാരിക്ക് അവകാശമുണ്ട്. അവർക്ക് അതിന്റെ ചില വിഷയങ്ങളിലെ സലാഹിയത്ത് അള്ളാഹു നൽകിയിട്ടുണ്ട്, ചിലതിനുള്ള അധികാരവും അതിനുള്ള കാര്യം നിശ്ചയിക്കാനുള്ള സ്ഥാനവും അള്ളാഹു നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ടതാണിത്. ചില തിന്മകൾ ചെയ്താൽ അവരെ മര്യാദ പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഭരണാധികാരിക്ക് നടപ്പിലാക്കാം. തടവിലിടുകയോ അല്ലെങ്കിൽ അടിക്കുകയോ പോലെയുള്ള ശിക്ഷ നടപ്പിലാക്കാമെന്നാണ്. അപ്പൊ ഈ ഹദ്ദുകൾക്ക് പുറമെ ഇസ്ലാമിൽ തഅസീർ എന്ന് പറയുന്ന വകുപ്പുണ്ട്. ഫിഖ്ഹിന്റെ കിതാബുകളിൽ പ്രത്യേകം അധ്യായങ്ങളായി തന്നെ അത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഖലീഫമാരുടെയും നടപടിക്രമങ്ങളിൽ അതിന് തെളിവുണ്ട്. എന്നാൽ നിങ്ങൾ നോക്കൂ, കൃത്യമായി ഹദ്ദ് പറയപ്പെട്ടിട്ടുള്ളത് ഈ രൂപത്തിലുള്ള തിന്മകൾക്കാണ്. പൊതുവെ മനുഷ്യന്റെ പ്രകൃതിയിൽ ചിലപ്പോൾ അതിനോടൊരു പ്രേരണ തോന്നിയേക്കും, അതിന് ശിക്ഷയുണ്ടാകുമ്പോൾ അതിൽ നിന്ന് ആളുകൾ മാറി നിൽക്കും എന്നത്. അപ്പോ കബായിറുൽ ഇസ്മ, വൻപാപങ്ങൾ, അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരാണ് മുഅ്മിനുകൾ. വൽ ഫവാഹിഷ്, പാപങ്ങളിൽ നിന്ന്, വൃത്തികേടുകളിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ്. എന്നാൽ അതല്ലാത്ത പാപങ്ങൾ മുഅ്മിനുകൾക്ക് സംഭവിച്ചേക്കും, പക്ഷെ അതിലവർ തുടരുകയില്ല. ചെറിയ പാപങ്ങളിൽ ഒരുവൻ തുടർന്നു പോവുകയാണ് എങ്കിൽ അത് വൻപാപമായി തീരും, അത് വലിയ പാപമായി തീരും. ചെറിയ പാപമാകട്ടെ വലിയ പാപമാകട്ടെ, തൗബയുടെ വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നു. മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളതുപോലെ, ലാ സഗീറത മഅൽ ഇസ്തിമ്റാർ വലാ കബീറത മഅൽ ഇസ്തിഗ്ഫാർ. ഒരു ചെറുപാപവും ചെറുപാപമായി നിൽക്കുകയില്ല, നീ അതിൽ തുടർന്നു പോയാൽ ഒക്കെ വലുതായി തീരും. വലാ കബീറത മഅൽ ഇസ്തിഗ്ഫാർ, ഒരു വൻപാപവും പാപമായി നിൽക്കുകയില്ല, മഅൽ ഇസ്തിഗ്ഫാർ, നീ അതിൽ നിന്ന് പാപമോചനം തേടി ഖേദിച്ചു മടങ്ങിയാൽ അള്ളാഹു പുറത്തു തരുന്നതാണ്. വൈദാ മഗദിബൂഹും യഗ്ഫിറൂൻ, മുഅ്മിനുകളുടെ സ്വഭാവമാണ് അവർക്ക് ദേഷ്യം പിടിച്ചാൽ ഹും യഗ്ഫിറൂൻ, അവർ മാപ്പ് നൽകും, വിട്ടുകൊടുക്കും, അവർക്ക് വേണ്ടി പ്രതിക്രിയ നടപ്പിലാക്കുകയില്ല എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം അങ്ങനെയായിരുന്നു. ഹദീസുകളിൽ നമുക്ക് കാണാം, മൻ തഖമ ലിനഫ്സിഹി ഖത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അവിടുത്തേക്ക് വേണ്ടി പ്രതികാര നടപടി ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിച്ചവരെ പലരെയും നബി വെറുതെ വിട്ടിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ ഹുർമത്ത്, അവന്റെ പവിത്രത ലംഘിക്കപ്പെട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിക്ഷ നടപ്പാക്കാൻ ഉത്തരവിടും. അവിടുത്തെ സ്വന്തം കാര്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പ് നൽകാറായിരുന്നു പതിവ്. ഇൻഷാല്ലാ ബാക്കി വരുന്ന ദർസുകളിൽ വിശദീകരിക്കാം. വല്ലാഹു തആല അലം, വസല്ലല്ലാഹു വസല്ലമ വബാരക അല നബീന മുഹമ്മദ് വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. السلام عليكم ورحمة الله وبركاته.